നമസ്കാരം. ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ഉണ്ടായ പ്രയാസങ്ങളും വ്യഥകളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിലാകമാനമുള്ള സ്കൂളുകളിൽ കുട്ടികളുടെ ശബ്ദങ്ങൾ കൊണ്ട് മുഖരിതമാവുകയാണ്. ഇവിടെ ഒരു വലിയ സന്തോഷമുണ്ട്. കഴിഞ്ഞ രണ്ട് വർഷക്കാലം ഭാഗികമായിട്ടും അല്ലാതെ പൂർണ്ണമായിട്ടും നമ്മുടെ സാമ്പ്രദായികമായിട്ടുള്ള പാഠ്യ രീതി തടസ്സപ്പെട്ടു പോയി. അന്ന് ഡിജിറ്റൽ വിദ്യാഭ്യാസവും ഓൺലൈൻ സൗകര്യങ്ങളും എല്ലാം ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ പരിപ്രേക്ഷ്യവും ഒരു പുതിയ സംവിധാനവും ഒരുക്കുവാൻ സംസ്ഥാന സർക്കാരും ബഹുജന സമൂഹവും എല്ലാം ചേർന്ന് ശ്രമിച്ചു. അതൊരു വലിയ അളവോളം വിജയം കണ്ടെത്തുകയും ചെയ്തു എന്ന് ഞാൻ പറയും. എന്നാൽ തന്നെ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിൻ്റെയും ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെയും കൂടെ എല്ലാ അർത്ഥത്തിലും സക്രിയമായ ആദാനപ്രദാന പ്രക്രിയയിൽ അധിഷ്ഠിതമായ നമ്മുടെ ക്ലാസ്സുകളിലുള്ള വിദ്യാഭ്യാസ രീതി തിരിച്ചു വരികയാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ്. കളിയും ചിരിയും പഠനവും കലാമത്സരങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് ഒരുപാട് മാനങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കും. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകരുടെ പരിശീലനം മുൻകൂട്ടി തന്നെ ഏകദേശം പൂർണ്ണ രൂപത്തിൽ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. IT അധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് വേണ്ടിയാകട്ടെ, കൈറ്റ് വിക്ടേഴ്സ് ചാനലിൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ SIT നേതൃത്വത്തിലും ഒത്തിരി ഒരുപാട് പുത്തൻ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മാതാപിതാക്കൾക്കും സ്കൂൾ സഹായ സമിതികൾക്കും എല്ലാം തന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും എല്ലാം തന്നെ ഉണ്ട്. ഇന്നിപ്പോൾ നമ്മൾ സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും ഫീൽഡ് തലത്തിലും എല്ലാം പരിശീലനം അധ്യാപകർക്ക് പൂർത്തിയാക്കുകയും പുത്തൻ ഉടുപ്പുകൾ യൂണിഫോമുകൾ വിതരണം ചെയ്തു തുടങ്ങുകയും പാഠപുസ്തക വിതരണം പൂർണ്ണമായി പൂർത്തിയാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ June 1 എന്തൊക്കെ കാര്യങ്ങൾ ബാക്കിയുണ്ട്. സ്കൂളുകളെല്ലാം തന്നെ ശുചീകരണത്തിൻ്റെ പാതയിലാണ്. അതിനുവേണ്ടി നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വിദ്യാഭ്യാസ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും നല്ലവരായ മനുഷ്യരും എല്ലാം ചേർന്നുകൊണ്ട് ഒരുപാട് പ്രയത്നം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഉപരിയായിട്ട് അറ്റകുറ്റപ്പണികൾ, പുതിയ കെട്ടിടങ്ങളുടെ തയ്യാറെടുപ്പുകൾ സർവ്വതും പൂർത്തിയാവുന്നു. ഇവയെല്ലാം ചേർന്നുകൊണ്ട് 2022 June 1 മുതൽ 2023 March 31 വരെ എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും തിരികെ ലഭിച്ച സന്തോഷത്തോടുകൂടി കുട്ടികൾക്ക് ക്ലാസ്സിലേക്ക് എത്താം. പ്രവേശനോത്സവം സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും പഞ്ചായത്ത് തലത്തിലും നിയോജകമണ്ഡലാടിസ്ഥാനത്തിലും എല്ലാം നടക്കാൻ പോവുകയാണ്. കുരുന്നുകളെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും തീർച്ചയായും ഒരുക്കിയിരിക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് 10 ലക്ഷത്തിൽ പരം കുട്ടികളാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഇത് സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. എന്നാൽ സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖല എന്ന് പറയുമ്പോൾ തന്നെ സർക്കാർ സ്കൂളുകളായാലും എയ്ഡഡ് സ്കൂളുകളായാലും അൺഎയ്ഡഡ് സ്കൂളുകളായാലും അവയിലെല്ലാം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ നാടിൻ്റെ വാഗ്ദാനങ്ങളാണ്, വരദാനങ്ങളാണ് എന്ന പൂർണ്ണമായിട്ടുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരിലും നന്മയും സത്യവും പ്രകാശവും പ്രസരിപ്പിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. പാഠപുസ്തക പരിഷ്കാരവും ഈ വർഷം തന്നെ നടന്നിരിക്കും. അതുപോലെ തന്നെ ഒത്തിരി ഒരുപാട് പരിപാടികൾ സമഗ്രശിക്ഷയുടെ ആഭിമുഖ്യത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ്. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായവും സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതവും എല്ലാം ചേർന്നുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കും. ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യത്തിലാകട്ടെ, മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുറേ കൂടി മേന്മയാർന്ന മെച്ചപ്പെട്ട ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഈ ആപാലവൃദ്ധം ജനങ്ങളും എല്ലാ അർത്ഥത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജില്ലാ ഭരണകൂടവും സംസ്ഥാന തലത്തിലുള്ള സംവിധാനങ്ങളും എല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരുക്കങ്ങളുടെ പൂർണ്ണത June 1 കാണാൻ സാധിക്കും. എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നന്മകളിലേക്ക്, ഒരുപാട് സന്തോഷങ്ങളിലേക്ക്, ഒരുപാട് പുതിയ വികാര വിചാരങ്ങളിലേക്ക്. അടിസ്ഥാന സൗകര്യം ഇത്രത്തോളം മെച്ചപ്പെട്ടൊരു കാലമില്ല. സംസ്ഥാനത്തെമ്പാടുമുള്ള സ്കൂളുകൾക്ക് മെച്ചപ്പെട്ട കെട്ടിടങ്ങൾ 5 കോടി രൂപയുടെയും 3 കോടി രൂപയുടെയും എല്ലാം തന്നെ പൂർണ്ണമായിട്ടുള്ള ചെലവ് വരുന്ന കെട്ടിടങ്ങൾ നിർമ്മിച്ച് പൂർത്തിയാക്കിയിരിക്കുന്നു. സ്മാർട്ട് ക്ലാസ് റൂമുകൾ എല്ലായിടത്തുമായി കഴിഞ്ഞു. എന്ന് മാത്രമല്ല, IT അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ സർവ്വയിടത്തും സമന്വയിപ്പിച്ചിരിക്കുന്നു. ലാബുകളിലെ സൗകര്യവും മെച്ചപ്പെട്ടിരിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ തിരിച്ചറിയുവാൻ, വിജ്ഞാനദാഹമുള്ള കുതുകികളെ സംബന്ധിച്ചിടത്തോളം പുത്തൻ ലോകങ്ങൾ കീഴടക്കുവാൻ വരിക സ്കൂളുകളിലേക്ക്
തിരികെ. ഒരു മനോഹരമായ സ്കൂൾ വർഷം നിങ്ങളെ കാത്തിരിക്കുന്നു. സന്തോഷം, സമാധാനം, സ്നേഹം അവയാകട്ടെ സംസ്ഥാനത്ത് എമ്പാടുമുള്ള സ്കൂളുകളിൽ നിലനിൽക്കേണ്ട വികാരങ്ങൾ. എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം.